بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് മൂന്നാക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ചാരത്ത് ആയിരക്കണക്കായ സദസ്സുകളിൽ ജനലക്ഷങ്ങൾക്ക് ആത്മീയമായ പുരോഗതിയും മാനസികവും ശാരീരികവുമായ പ്രതിസന്ധികൾക്ക്, മാരകമായ രോഗങ്ങൾക്ക് പരിഹാരമായ അഭയന്യരായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചി കോയ അൽ ബുഖാരി ബായാർ തങ്ങൾ ഉസ്താദ് അവറുകൾ, മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ മൂന്നാക്കൽ സ്വലാത്ത് മജിലിസിൽ അൽഹംദുലില്ലാ 10,000-ക്കണക്കായ ആളുകൾ ഒരുമിച്ചുകൂടിയ ഈ മഹത്തായ സദസ്സിനെ വളരെ അർത്ഥവത്തായ സാരസമ്പൂർണമായ ഉപദേശങ്ങളെക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ മജീദ് അഹ്സനി ഉസ്താദ് അവറുകൾ ഇവിടെ പ്രഭാഷണം നടത്തി ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് നാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സദസ്സ് ചെറിയ ഒരു മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അസൗകര്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ മഹത്തായ ഈ സദസ്സിന് വേണ്ടി, അഭിവന്ദ്യരായ തങ്ങൾ ഉസ്താദിന് വേണ്ടി എല്ലാവരും ക്ഷമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ, ഈ നാട്ടിലും പരിസരത്തുമുള്ള സർവജനങ്ങളും മറ്റു മതസ്ഥർ പോലും അങ്ങേയറ്റം സഹകരിച്ചും സഹായിച്ചും വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സദസ്സിനെ ഈ നാട്ടുകാർ പരിസരത്തുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഓരോ സ്വലാത്തുകൾ, ഓരോ മജുലിസുകൾ കഴിയുമ്പോഴും നാട്ടുകാർക്കും പരിസരക്കാർക്കും ഒട്ടനേകം അനുഭവങ്ങളും സന്തോഷങ്ങളും ഈ സദസ്സ് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വലാത്തിൻ്റെ ദിവസവും തൊട്ടു ദിവസങ്ങളിലും മുമ്പുള്ള ദിവസങ്ങളിലും ധാരാളം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ സ്വലാത്തു മജ്ലിസിന്റെ പ്രവർത്തകന്മാരെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു കേന്ദ്രമായി, ഒരു നേതൃത്വമായി അഭിവന്ദ്യരായ തങ്ങൾ ഉസ്താദിനെ ആളുകൾ കാണുന്നു. അൽഹംദുലില്ലാ, ആയിരക്കണക്കായ അനുഭവ സാക്ഷ്യമുള്ളവരാണ് ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്തിരിക്കുന്നത്. എത്രയോ ആളുകൾ അനുഭവം പറയാൻ വേണ്ടി ഒഴുകി വരികയാണ്. ഒരു കൂട്ടുകാരൻ 12 വർഷങ്ങൾക്ക് ശേഷം അഭിവന്ദ്യരായ തങ്ങൾ ഉസ്താദിനെ കാണുകയും വെള്ളം, അവിടുത്തെ വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയും സ്വലാത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലം തൊട്ട് അല്പസമയത്ത് മുമ്പ് വട്ടപ്പാറ ഭാഗത്തുള്ള ഒരു ചെറു യുവാവ് 12 വർഷങ്ങൾക്ക് ശേഷം 2 മാസം ഭാര്യ ഗർഭിണിയാണ് എന്ന സന്തോഷം അറിയിക്കാൻ, ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. മാരകമായ രോഗങ്ങളുള്ള എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കിയതിൻ്റെ എല്ലാ നിലക്കും അവർക്ക് മറ്റൊരു മാർഗമില്ലാതെ പ്രതിസന്ധിയിലായി കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ ആളുകൾക്കുള്ള ഒരു ആശയ കേന്ദ്രമാണ്, സമാധാനത്തിൻ്റെ അത്താണിയാണ് അഭിവന്ദ്യരായ തങ്ങൾ ഉസ്താദ് നീട്ടിപ്പരത്തി പറയാതെ തന്നെ അനുഭവ സാക്ഷികളായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം, തൗഫീഖ് നമുക്ക് അത്തരത്തിലുള്ള ഒരു നേതൃത്വത്തെ
അൽഹംദുലില്ലാ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എത്രയോ നാടുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, അക്രമങ്ങളിൽ അതുപോലെ തന്നെ അനൈക്യങ്ങൾ സൃഷ്ടിക്കുന്ന എത്രയോ യുവാക്കൾ അൽഹംദുലില്ലാ മഹാനവറുകളുടെ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറക്കുന്ന, അതുപോലെ തന്നെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വാഹകരായി മാറുന്ന കാഴ്ചകൾ നിത്യമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്രയോ ആളുകൾ ഇന്ന് ഫോണിൽ വിളിച്ചുകൊണ്ട് അഭിനന്ദരായ തങ്ങൾ ഉസ്താദിന്റെ വീട്ടിൽ, സാധാരണയിൽ തിങ്കളും ചൊവ്വയും ദിവസങ്ങളിലാണ് സന്ദർശകർക്ക് അവസരം. നമുക്കറിയാം ആയിരക്കണക്കായ ആളുകൾ ഒഴുകി വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അഭിനന്ദരായ തങ്ങൾ ഉസ്താദിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. വലിയ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. മാത്രമല്ല, എത്ര സങ്കടപ്പെട്ട് വരുന്ന ആളുകളെയും നമുക്കറിയാം. അല്പസമയം അവിടെ നിന്ന് വീക്ഷിക്കുമ്പോൾ അൽഹംദുലില്ലാ അവിടുത്തെ മുമ്പിൽ വന്നുകൊണ്ട് അവിടുത്തെ വെള്ളം, സ്വലാത്ത് മന്ത്രിച്ചുകൊണ്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു കാഴ്ചയിൽ തന്നെ സായൂജ്യമടയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾക്ക് വലിയ ഒരു ആശ്വാസവും സമാധാനത്തിന്റെയും കേന്ദ്രമായി അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഘാടകരാകുന്ന നമ്മുടെ എത്രയോ ആളുകൾ വിളിച്ചന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ വീട്ടിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ ഹിദുമത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് ഒരുപാട് നൂറുകണക്കായ കോളുകൾ വന്നിട്ടുണ്ട്. തങ്ങൾ ഉസ്താദ് നാട്ടിലില്ല, ഹജ്ജിന് പോയതാണെന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇന്ന് ആ ഒരു കാരണം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ ഒരു ഉഴിച്ചിൽ നടക്കുന്നത് കൊണ്ട്, അല്പം ഒരു വിശ്രമ ഒരു ചികിത്സ, ചെറിയ രൂപത്തിലുള്ള ഒരു ഉഴിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അഭിനന്ദരായ ഉസ്താദ് തിങ്കളും ചൊവ്വയും അവിടെ ഇല്ലാത്തത്. ഇൻഷാല്ലാ അതിനു പകരമായി ജനങ്ങൾക്ക് വേണ്ടി ഇൻഷാല്ലാ വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ ഇൻഷാല്ലാ ഉസ്താദിന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ ധാരാളം രോഗികൾ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പങ്കെടുക്കുന്നു, അതിനുള്ള പരിഹാരവുമായി തിരിച്ചു പോകുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു മഹത്തായ കേന്ദ്രത്തിൽ ഇന്നും ഇവിടെ ഒരുമിച്ച് കൂടിയവരിൽ ആയിരക്കണക്കായ ആളുകളിൽ ഒരുപാട് വളരെ പ്രയാസപ്പെടുന്ന രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ സദസ്സിലുണ്ട്. എത്രയോ ആളുകൾ നേരിട്ട് വന്നു പറയുന്നു, എഴുത്തിലൂടെ അറിയിക്കുന്നു. ഒരുപാട് എഴുത്തുകൾ ഉസ്താദ് അവർ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ദുആ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്ത ഈ പ്രോഗ്രാം, ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദരായ ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും വേണ്ടിയും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും പറഞ്ഞു തന്നെ മഹാനായ ഉസ്താദ് അവർ ദുആ ചെയ്യാറുണ്ട്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ മഹത്തായ ആത്മീയമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ തങ്ങൾ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മഹാനവറുകൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ, അഭിനന്ദരായ സഖാഫി ഉസ്താദിനെ പോലെ, പി എസ് കെ ഉസ്താദിനെ പോലെ, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ മുദരീസുമാർ, വലിയ വലിയ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ ബാവപ്പടി മഹാനവറുകൾ കുവൈത്തിൽ ഒരുപാട് ദീനി സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനവറുകൾ, അതുപോലെ ധാരാളം സാദാത്തുക്കളുണ്ട് കുരുവമ്പലം തങ്ങൾ, അതുപോലെയുള്ള സാദാത്തുക്കളും പണ്ഡിതന്മാരെ കൊണ്ടും വളരെ ശ്രേഷ്ഠമായ എല്ലാ നിലക്കും ആത്മീയമായും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ നമ്മുടെ ഈ സദസ്സ്, അതും മൂന്നാക്കൽ മഹാന്മാരുടെ ചാര നടക്കുകയാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ പ്രസക്തിയും ഇതിന്റെ അനുഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സിനെ വലിയ ബറക്കത്തോടുകൂടെ നിലനിർത്തട്ടെ എന്ന് നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, സൗദിയിൽ നിന്നും, ഖത്തറിൽ നിന്നും, ഒമാനിൽ നിന്നും, അതുപോലെ തന്നെ കുവൈത്തിൽ നിന്നും ഒരുപാട് ആളുകൾ, നമ്മുടെ മുഹിബ്ബീങ്ങൾ ഓൺലൈനിൽ വീക്ഷിക്കുന്നവരും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ സലാത്തിന്റെ പ്രചരണം അറിയുമ്പോൾ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഖത്തറിൽ നിന്ന് കരീം ഹാജി എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോ ചെല്ലങ്ങളിലും വളരെ താല്പര്യത്തോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പേരെടുത്തു പറഞ്ഞാലും ഇല്ലെങ്കിലും എത്രയോ അതുപോലെയുള്ള ആളുകൾ വളരെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഈ മഹത്തായ ആത്മീയ സദസ്സിനെ ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് അറിയാം.
ബഹുമാനപ്പെട്ട ഖത്തർ കരീംഹാജിയുടെ ഉമ്മ വളരെ പ്രയാസമായി, രണ്ട് കാലിനും വലിയ വേദനയുണ്ട്. അഭിനന്ദനായ ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ദുആ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ചെറുശോല ഉസ്താദിന്റെ മകൻ ബാക്കി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ പുറമണ്ണൂരിൽ മരണപ്പെട്ടു പോയ ഖാസിം ബാക്കി ഉസ്താദ് അവർകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനന്ദനായ ഉസ്താദ് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ കുഞ്ഞുട്ടി അവരുടെ ഉമ്മ മരണപ്പെട്ടു. അതുപോലെ തന്നെ തൗഫീഖ് ഉമർ ഹാജിയുടെ ഉമ്മ, അവരുടെ പേരിൽ ഉമ്മയുടെ പേരിൽ നമുക്ക് അൽഹംദുലില്ലാ ഒരു കിണറും മോട്ടറും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ഇൻഷാല്ലാ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, പ്രത്യേകിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ സാദാത്തുക്കളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ തങ്ങൾ ഉസ്താദിന്റെ ദുആ മാത്രം അവിടെ തന്നെ സ്വീഹത്ത് സാരോപദേശം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവർക്ക് കൂടുതൽ സ്വാഗതത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മഹത്തായ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ്. നേരത്തെ ഇവിടെ ഹാഫിള്ള മജീദ് ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹം സമാഹരിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ചരിത്രങ്ങളും ഹദീസുകളുടെയും ഒരു വിവരണം അൽഹംദുലില്ല മലയാളത്തിൽ കൂടെ പൊതുജനങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു പുസ്തകം അൽഹംദുലില്ല ഇവിടെ പ്രസിദ്ധീകരിച്ച് ഈ മഹത്തായ ചടങ്ങിൽ വെച്ചുകൊണ്ട് അഭിനന്ദനായ തങ്ങൾ ഉസ്താദ് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. എല്ലാ ആളുകളും അത് കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കണം. വളരെ കനപ്പെട്ട വിലപ്പെട്ട, ഞാൻ പലപ്പോഴും അത് വാട്സപ്പിലൂടെയാണ് അതിൻ്റെ പ്രചരണം നടന്നിരുന്നത്. ആ ഹദീസ് അതിൻ്റെ അർത്ഥങ്ങളും സാരോപദേശങ്ങളുടെ വിശദീകരണം എല്ലാ ദിവസവും സുബീസ്കരിച്ചാൽ കാണുന്ന ഒരു കാഴ്ചയാണ്. വാട്സപ്പിലൂടെ വായിക്കാറുണ്ട്. വളരെയധികം വിലമതിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ല അള്ളാഹു അവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവർകൾ അതിൻ്റെ പ്രകാശം നിർവഹിക്കും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് ഇവിടെ നടക്കുകയാണ്. മൂന്നാക്കൽ സ്വലാത്ത് .com എന്ന വെബ്സൈറ്റ് ഇവിടെ അഭിനന്ദനായ തങ്ങൾ ഉസ്താദ് അതിൻ്റെ ലോഞ്ചിങ് ഇവിടെ നിർവഹിക്കുന്നു. ഇൻഷാല്ലാ ഇനി ഈ സ്വലാത്തിൻ്റെയും അതുപോലെ തന്നെ മഹത്തായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് സദസ്സുകൾ, ആ സദസ്സിൻ്റെയൊക്കെ ദൃക്സാക്ഷ്യം നേരിട്ട് കാണാനുള്ള, സൈറ്റിലൂടെ കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ച നമ്മുടെ ലത്തീഫ് ഭായി, അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡൻസുകൾ, അവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് ആ ഒരു ഉദ്യമം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വലിയ നിലക്കുള്ള ഉയർച്ചയും വളർച്ചയും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉസ്താദ് അവർ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ തങ്ങൾ ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെടുകയാണ്. തങ്ങൾ ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പണ്ഡിതൻ ആലിമ്യങ്ങൾക്കും സദാത്തുക്കൾക്കും വളരെ സുപരിചിതമായ നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഖത്തറിലെ ഈത്തപ്പഴം ബാബഹാജി അവറുകൾ നമ്മുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റുവാങ്ങുന്നു, ആദരപൂർവം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മഹത്തായ മൂന്നാക്കൽ സ്വലാത്ത് .com വെബ്സൈറ്റ് ലോഞ്ചിങ് അഭിനന്ദനായ തങ്ങൾ ഉസ്താദ് നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ മഹത്തായ
സ്വല ചടങ്ങിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിനന്ദനരായ തങ്ങളുടെ ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.